അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ എക്സ്പോ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ. അപ്പോൾ ടിക്കറ്റിന് ഒരാൾക്ക് 70 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. അത് 3 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട, അല്ലാത്തവർക്കൊക്കെ 70 രൂപയാണ്. ഇത് കോട്ടക്കലെ പറമ്പിലങ്ങാടി ആ ഒരു ഭാഗത്തായിട്ടാണോ അതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്? ഈ കാണുന്ന സ്റ്റെപ്പിലൂടെയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എക്സ്പോൻ്റെ എല്ലാത്തിൻ്റെയും ഇതിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ പോവുക. അപ്പം ഇങ്ങനെ ഒരു ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് 4 മണി മുതൽ, നമ്മൾ വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വെച്ചൊക്കെ എല്ലാവരും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ചുമരിലൊക്കെ ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ. അപ്പം അതാണ് മെയിനായിട്ട് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിൽ നല്ല ലൈറ്റ് സെറ്റിങ്സൊക്കെയാണ്. നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഇരിക്കാനുള്ള സെറ്റപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാട്ടോ. രണ്ട് സൈഡിലും ഒരുപാട് അനിമൽസ് ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, തലയാട്ടുക, ആനയാണെങ്കിൽ ചിഹ്നം വിളിക്കുക, ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇതുള്ളതാണ് ഇത്. നമ്മുടെ കാട്ടു മനുഷ്യരാണെന്ന് തോന്നുന്നു. ഈ ഒരു സെക്ഷൻ ഫുൾ അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് അനിമൽസ് ഉണ്ട്, നമ്മുടെ പുലി, സീബ്ര, അതൊക്കെ അങ്ങനെ എന്താ പറയുക, ജീവനുള്ള പോലെ തോന്നിക്കുന്ന കുട്ടികളെ കണ്ടും പൊടിയിടാൻ ഒരു ഐറ്റംസാണ്. നമ്മുടെ ആന ചിഹ്നം വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, നമ്മ ആന, പിന്നെ ജിറാഫ്, അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ട് കേട്ടോ. സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ ഈ ഒരു ജസ്റ്റ് ഒരു വഴിയിലേക്ക് ഇങ്ങനെ തിരിയാണ്. അവിടെ പോപ്കോണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തിരിഞ്ഞാലും ഇവിടെ ഒരു ഹോള് പോലെയാണ് കേട്ടോ. ഇവിടെയും രണ്ട് സൈഡിലായിട്ട് ചുമരിലായിട്ട് 3D ടൈപ്പ് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. ഈ ഏരിയയിൽ കൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് എൻഡിൽ പിന്നെയും തിരിയാനുണ്ട് കേട്ടോ. ഇവിടെ
ഇവിടെ നിന്ന് നമ്മൾ പിന്നെ വേറൊരു സൈഡിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇപ്പോഴും ഈ ഒരു സൈഡിലെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഫുൾ ഷോപ്പുകളാണ് കേട്ടോ, നമ്മുടെ ഐസ്ക്രീം, പോപ്കോണ്, പിന്നെ കുട്ടികളെ കളിപ്പാട്ടങ്ങൾ, ഫാൻസി ഐറ്റംസ്, കമ്മല്, മാല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളെ കണ്ണ് തള്ളിപ്പോകുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പം ഒരുപാട് അങ്ങനെ വാങ്ങാനുള്ളവർക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. കുട്ടികളെ കളിപ്പാട്ടങ്ങൾ, ഒരുപാട് വെറൈറ്റീസ് കളിപ്പാട്ടങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ കുപ്പികൾ, നല്ല നൈസ് കുപ്പികളകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഹെയർ ബാൻഡ്, വള, വേറെ വളകൾ, കുപ്പി വളകൾ, പ്ലാസ്റ്റിക് വളകൾ, മാലകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഫാൻസി കളിപ്പാട്ടം ഐറ്റംസ് അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പണ്ട് കാലത്തുള്ള മിഠായികൾ, അലുവ, അതുപോലെ പൊരി, അങ്ങനത്തെ സാധനങ്ങൾ, പുളിയച്ചാറ്, കടല മിഠായി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ലേ, നമ്മുടെ ചെടികൾ, വിത്തുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു സ്റ്റോള് തന്നെയുണ്ട്. ഇതിപ്പോൾ മേക്ക് ചെയ്യുന്നത് പാവുബജിയാണ് കേട്ടോ. ഇത് കേട്ടിട്ടുണ്ട്, ഇന്ന് വൈറലാണെന്നല്ലാണ്ട് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ പാനിപൂരി, വേൽപൂരി, മസാൽപൂരി, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ എന്താ പക്കവട, എന്തൊക്കെയോ ബജി ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെയും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ പാവുബജി നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പം നമ്മളത് ഓർഡർ പറഞ്ഞിരിക്കും. അപ്പം നമുക്കുള്ള പാവുബജിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച ആ ഒരു പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന സ്റ്റൈലും ടേസ്റ്റും ചിലപ്പം വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയാവുമെന്ന് വിചാരിക്കുന്നു. ഫുഡ് റെഡി ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈ പോകുന്ന നമ്മുടെ മിനി ട്രെയിനിലാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കുക. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടികൾക്കാണ് ഭയങ്കര ലക്കിട്ടാ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വലിയവർക്ക് കയറാവുന്ന ഐറ്റംസും ഉണ്ട്, പക്ഷേ കുട്ടികൾക്കാണ് കേട്ടോ കൂടുതൽ കണ്ട. ഇപ്പം നല്ല തിരക്കായി. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഈ നമ്മളിതിൽ കയറാനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അത് 60 രൂപേൻ്റെ ഉണ്ട്, 70 ഉണ്ട്, പല റേറ്റിൻ്റെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിനിലേക്ക്, മിനി ട്രെയിനിലേക്ക് കയറാണ്. കുറച്ച് ഏരിയയേ ഉള്ളൂ, പക്ഷേ കുറച്ച് റൗണ്ട് അടിക്കും അവർ നമ്മളെയും കൊണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് ടൈമേ ഉള്ളെങ്കിലും അതിലിങ്ങനെ പോകാൻ നല്ല രസമാണ്. പിന്നെ അത് ഇങ്ങനെ വട്ടത്തിലാണല്ലോ വരിക. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചിലപ്പം വളഞ്ഞു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ ഒരു ഫീലിംഗ് വരും കേട്ടോ നമുക്ക്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ് ഇങ്ങനെ പോകാൻ. അപ്പം നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ജേണി കേട്ടോ. യാമിക്ക് പേടിയായിരിക്കും എന്നാണ് ഞങ്ങൾ രണ്ടാളും വിചാരിച്ചത്. പക്ഷെ യാമി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ.
അതിൻ്റെതായ യന്ത്ര ഊഞ്ഞാലുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ പിന്നെ പോയത് ഇതാ മരണക്കിണർ എന്നാണ് ഇതിന് പറയേണ്ടത്. ഇതിൽ കണ്ടോ, എന്താ ഇതാണ് ഒരു വല്ലാത്തൊരു സംഭവമാട്ടോ. നമ്മൾ കാണുമ്പോൾ തന്നെ ആകെ പേടിച്ച് ഒപ്പ വീഴുപ്പ വീഴുന്ന് വിചാരിക്കും. അപ്പോൾ അവർ ബൈക്കും കാറും അങ്ങനെ ഈ ഒരു വട്ടത്തിൽ ഇതാ, ഇതുകൊണ്ടായിരിക്കും ഇതിന് മരണക്കിണർ എന്ന് പറയുന്നത്. നമ്മൾ നേരെയല്ലല്ലോ അവർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഒരു വട്ടത്തിൽ അങ്ങനെ ഭയങ്കര സ്പീഡിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ആ മുകളിൽ നിന്നാൽ തന്നെ നമുക്കിതാ കണ്ട ഫുൾ വ്യൂ കാണാം. എത്ര ആളുകളാണ് വന്നിരിക്കുന്നത്. ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. എല്ലാ അതും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതും ഞങ്ങൾ കണ്ട് ഇറങ്ങി. പിന്നെ നമ്മളിത് അത് പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാമെന്നുണ്ടെങ്കിൽ മേടിക്കാം. നമ്മൾ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഇപ്പം നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ കയറിയ സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കുണ്ട്, ഭയങ്കര തിരക്ക്. കുട്ടികളായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും. രാത്രിയാണ് കാണാൻ ഭംഗി എങ്കിലും കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ പോവാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അത്രയേ ഉള്ളൂ, സംഭവം കുഴപ്പമില്ല.